ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ട് ഒന്നുമല്ല കൊണ്ടുവന്നിരിക്കുന്നത്, ഇന്ന് നമുക്കൊരു വാൾ ഹാങ്ങിങ് ആണ്. യാതൊരു ചിലവുമില്ലാതെ നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിതിന് വേണ്ടത് ഉണങ്ങിയ വാഴൻ്റെലയാണ്. വാഴൻ്റെ ഇലൻ്റെ ആ ഒരു സൈഡിലുണ്ടല്ലോ നല്ല ചുളിവുകളുള്ള ആ ഒരു സൈഡിലുള്ള ഒരു പീസാണ് നമുക്കിതിന് വേണ്ടത്. അപ്പം ഞാൻ ആ ഒരു സൈഡ് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്തി ആയിട്ടുള്ള പീസ് തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളതൊന്ന് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ഫ്ലവേഴ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ലീഫല്ലേ, പെട്ടെന്ന് അതങ്ങ് കീറിപ്പോവും. അപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സോഫ്റ്റ് ആവുമല്ലോ, പിന്നെ നമുക്ക് വർക്കൊക്കെ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് ഞാനതൊന്ന് വെള്ളത്തിൽ നിന്ന് പുറത്തോട്ടൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഇതേപോലെ ആ സൈഡിലൊന്ന് പിടിച്ചിട്ട് ആ ചുളിവുകളുള്ള ആ ഭാഗമില്ലേ, ആ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഉള്ളോട്ടൊന്നിങ്ങനെ നമ്മൾ ഡ്രസ്സിനൊക്കെ പ്ലീറ്റ് ഇടുന്ന പോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ചുരുട്ടി ചുരുട്ടി ഒരു നല്ല നടുക്ക് പൂവിൻ്റെ നടുക്കൊക്കെ ഉള്ള പോലെ നല്ല ഭംഗിയായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് താഴെയുള്ള ഭാഗം നമ്മളൊന്ന് ടൈറ്റായിട്ടൊന്ന് പിടിക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് നൂലുകൊണ്ടൊന്ന് കെട്ടിയെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് പിടിച്ചിട്ട് അവസാനം ഒന്ന് കെട്ടിയാലും മതി. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ വേറൊരു പീസും കൂടെ വെച്ചിട്ടൊന്ന് ചെയ്യണം. അപ്പോൾ ഈ ആദ്യത്തെ പീസ് നമ്മൾ നടുക്ക് ഇങ്ങനെ ചെയ്തു, രണ്ടാമത്തെ പീസ് ചെയ്യുമ്പോൾ നമ്മൾ ചുറ്റുമായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചുരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു പൂവിൻ്റെ ചുറ്റിലായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനങ്ങ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളതൊന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ താഴെ ഭാഗം ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഒരു ഫ്ലീറ്റാക്കി വെച്ചിട്ടൊന്ന് റോൾ ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് നമുക്ക് എത്ര സൈസിലാണോ ആ ഒരു പൂവ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അതുവരെ നമ്മൾ പീസസ് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു എൻ്റെ മോള് ആ സമയത്ത് എന്ത് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിലും അവിടെ വന്ന് എല്ലാം സിസേഴ്സും ത്രെഡും ഒക്കെ എടുത്തുകൊണ്ട് പോകും. അതൊക്കെ വന്ന് ആളെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ നമുക്ക് എത്ര സൈസാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സൈസാകുന്ന സമയത്ത് നമ്മളൊരു ത്രെഡ് ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഈ താഴെ ഭാഗമുള്ള ആ ഒരു ലെങ്ത്തി ആയിട്ടുള്ള ഒരു പീസില്ലേ, ആ ഒരു പീസൊന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ നമ്മൾ ഫ്ലവറിൻ്റെ ആ ഒരു സ്റ്റെമ്മില്ലേ കോപ്പർ വയർ, അതിൽ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി ആക്കുകയാണെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഗ്രീൻ ടാപ്പൊക്കെ വെച്ചിട്ട് ചുറ്റിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് ഇല പൂക്കളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഞാൻ വേറൊരു രണ്ട് പീസും കൂടെ ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുള്ള ബനാനയുടെ ലീഫ്. എന്നിട്ട് അത് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു സൈഡുള്ള ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മളെടുത്തത് ആ ചുളിവുള്ള ഭാഗമാണ്, ഇത് ആ കട്ടിയുള്ള ഭാഗമല്ലേ, ആ ഒരു ബനാനിൻ്റെ ലീഫിൻ്റെ നടുക്കേക്കുള്ള ആ ഒരു ഭാഗം രണ്ട് പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എന്നിട്ടത് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരു ലീഫ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് എത്ര ലീഫാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ആ ഒരു ബനാനിൻ്റെ ഒരു പീസസ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ലീഫ് വെച്ചിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എല്ലാ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ ഒരേ ഒരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ലീഫാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ആ ഒരു പീസസ് ഇങ്ങനെ മേലെ മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ലീഫിൻ്റെ കട്ടിങ്ങില്ലേ, അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ടാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മളുടെ ആ ഒരു ഇതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ഒരു രണ്ട് ലീഫും കൂടെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. കാരണം എങ്ങനെ നമ്മൾ ഒരേപോലെ വെച്ച് കഴിഞ്ഞാലും ആ ഒരു സൈസൊന്നും കറക്റ്റ് ആവില്ലല്ലോ. അപ്പോൾ അതൊന്ന് സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ലീഫിൻ്റെ സൈഡിലുണ്ടാവുമല്ലോ ചെറിയൊരു കട്ടിങ് അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അതേപോലെ നേരത്തെ ചെയ്ത ലീഫ് പോലെ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ബനാനൻ്റെ ലീഫ് ഇട്ടിട്ട് ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ലീഫ് ചെയ്ത് നോക്കിയാലോ ഒന്ന്. അപ്പോൾ ആദ്യം ആ സാധാരണത്തെ പോലെ കട്ട് ചെയ്തു. പിന്നെ ഞാൻ എനിക്ക് വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ആദ്യം വേറെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി ഭംഗി ഉണ്ടോയെന്ന് അറിയാൻ. അപ്പോൾ എനിക്ക് തോന്നി അതാണ് ഭംഗി, അതാണ് ഞാൻ അതേപോലെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലീഫ് ആവുമ്പം ചിലപ്പോൾ അത് ഉണങ്ങി കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ അത് ചുരുണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതേപോലെ രണ്ട് ലീഫും കൂടെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കാൻ എടുത്തിരിക്കുന്നത് ഫെവിക്കോളും ഒന്നല്ല, ഞാൻ ജസ്റ്റ് കുറച്ച് മൈദപ്പൊടിയിൽ അത് കുറച്ച് ഒരു ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതാണ്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതാണ്. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ഞാനിതൊന്ന് ഒട്ടിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാം നമ്മൾ വീട്ടിലുള്ള സാധനം തന്നെ ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യണമെന്നില്ല, ഫെവിക്കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഗ്ലൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു ലീഫിൻ്റെ നടുക്ക് ഇങ്ങനെ ചെറിയ നമ്മൾ ഈ ഫ്ലവറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കമ്പിയില്ലേ, അത് ജസ്റ്റ് ഒന്ന് അടുക്ക് വെച്ചിട്ട് വേറൊരു കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസില്ലേ അതും കൂടെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു കുറച്ചൊന്ന് ഒരു ഉറപ്പുണ്ടാവുമല്ലോ, അങ്ങനെ ആകുമ്പോൾ അത് ചുരുണ്ടു പോവില്ല. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടൊരു ഒരു 3 ആഴ്ചയോളമായി, ഇതുവരെ അത് ചുരുണ്ടു പോയിട്ടൊന്നുമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് ലീഫൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ലീഫൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വോൾ ഹാങ്ങിങ് അല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് ചുറ്റാൻ ഞാൻ യൂസ് ചെയ്യുന്നത്, നമുക്ക് വീട്ടിൽ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ആ ഒരു സാക്കിൻ്റെ ഒരു ത്രെഡ് ഇല്ലേ, ജൂട്ട് ത്രെഡ്, ആ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് റോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പകരം വൂളൻ ത്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. പിന്നെ അതല്ലെങ്കിൽ ഈ ഒരു കാർഡ്ബോർഡിന് പെയിൻ്റ് അടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ വീട്ടിലുള്ള ഒരു സാധനം തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്തത്. നിങ്ങൾക്കപ്പോൾ ഇങ്ങനെ വോൾ ഹാങ്ങിങ് ആക്കുന്നില്ലെങ്കിൽ ഇതേപോലെ ഒരു ഫ്ലവറും ഈ ഒരു ലീഫും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഫ്ലവറിന് ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റെമ്മും അതുപോലെ ഗ്രീൻ ടൈപ്പില്ലേ ഫ്ലവർ ടൈപ്പ് അതൊക്കെ ചുറ്റിയെടുത്തിട്ട് നിങ്ങൾക്ക് ഫ്ലവർ വേസിൽ വെക്കുന്ന ഫ്ലവേഴ്സ് ആക്കി എടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ ആ ഒരു ജൂട്ട് ത്രെഡ് ഉപയോഗിച്ചിട്ടൊന്ന് ഈ റൗണ്ട് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാർഡ്ബോർഡ് എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് നോക്കിയെടുക്കണം. ഞാൻ അത്യാവശ്യം കട്ടിയുള്ളായിരുന്നു എടുത്തത്, പക്ഷേ ആ ഒരു നടുക്ക് റൗണ്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിയൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്താലും കുറച്ചൊരു ഉറപ്പ് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ത്രെഡ് ഫുള്ള് ചുറ്റിയിട്ട് ഒട്ടിച്ചെടുക്കുന്നതും ഒക്കെ ഈ ഒരു മൈദേൻ്റെ ആ ഒരു ഗം ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഇത് ചുറ്റുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് കാണാത്ത രീതിയിലൊന്ന് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു നൂല് തീരുന്ന സമയത്ത് ഒന്നുകിൽ ഒട്ടിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് വേറൊന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്താലും മതി. അങ്ങനെ ഞാൻ ആ റൗണ്ട് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ലീഫും ഫ്ലവേഴ്സൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വോൾ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം ആ ഒരു ലീഫും അതുപോലെ ഒക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ആ ഒരു കമ്പി ആ ത്രെഡിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ അങ്ങനെ പോരല്ലോ, നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഞാൻ യാതൊരു ചിലവും ഇല്ലയെന്ന് പറഞ്ഞിട്ടിപ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടിച്ച് നോക്കിയതാണ് കേട്ടോ, ഞാൻ മൈദൻ്റെ ആ ഒരു പശ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് നോക്കി, പക്ഷേ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുന്നില്ല. കാരണം ഒരുപാട് ടൈം എടുക്കുക, കാരണം ആ ഒരു കമ്പിയൊക്കെ ഉള്ളതല്ലേ, കുറേ സമയം പിടിക്കാം. അങ്ങനെ ഞാൻ ഗ്ലൂ ഗണ്ണ് തന്നെ എടുത്തത്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ എടുത്ത് നമുക്ക് ഫാസ്റ്റായിട്ട് കഴിയണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ ഗണ്ണ് തന്നെ യൂസ് ചെയ്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈദൻ്റെ ആ ഒരു പശ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനം തന്നെ ഉപയോഗിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കുന്നത്, ഞാൻ എപ്പോഴും ആ ഒരു ഗ്ലൂ ഗണ്ണ് ഞാൻ ഇങ്ങനെ കിടത്തി വെക്കുക ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ വ്യൂവർ കാജൽ എന്ന് പറഞ്ഞിട്ട്, കാജൽ ഫ്രാൻസിസ് എപ്പോഴും എനിക്ക് നല്ല ഒരു സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെ മുമ്പൊരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ഗ്ലൂ ഗണ്ണ് അങ്ങനെ കിടത്തി വെക്കരുത് ചീത്തയായി പോകുമെന്ന്. പെട്ടെന്ന് അങ്ങ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാതെ ഒന്ന് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നമ്മൾ ആ ഉണ്ടാക്കി വെച്ച കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ ആ ലീഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്ലവേഴ്സ് വേണമെങ്കിൽ കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം, നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ആ ഒരു റൗണ്ടിന് ചുറ്റും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആ ഒരു പ്ലെയിൻ ആയിരിക്കുന്ന അതിൻ്റെ ഒരു സൈഡിൽ മാത്രമാകുമ്പോൾ കുറച്ച് ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ഞാനിതിന് പ്രത്യേകിച്ചിട്ട് കളറൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം ലീഫിനും ഫ്ലവേഴ്സിനൊക്കെ കളർ കൊടുക്കാം. അപ്പോൾ ഞാൻ വീട്ടിലെല്ലാവർക്കും കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് കളർ കൊടുക്കേണ്ട, ഇത് തന്നെയാണ് ഭംഗി ആ ഒരു സ്റ്റാൻഡേർഡെന്ന്. അപ്പോൾ ഇതുവരെ ഞാനിപ്പോൾ ഒരു 3 ആഴ്ചയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇതുവരെ പൂപ്പ് വന്നിട്ടും ചുരുങ്ങിപ്പോയിട്ടൊന്നുമില്ല. ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ ഒരു റിങ് ചുറ്റാൻ വേണ്ടിയിട്ട് വായൻ്റെ ആ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, വായനാരില്ലേ, അത് ഉപയോഗിച്ച് ചുറ്റും നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര ഒരു ഫിനിഷിങ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. ഇനി ടെസ്റ്റിമോണൽസ് ആണ്.
ശരത് കുമാർ അയച്ചത്. നമ്മൾ വാഴൻ്റെ ഇല ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷെറിൻ അമ്പാട്ട് അയച്ചത് വാട്ടർമെല്ലൻ സീഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു പംപ്കിൻ്റെ സീഡ് ചെയ്തില്ലേ, അതുപോലത്തെ ആ ഒരു ഇതിലാണ് ചെയ്ത്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുരുമുളകിൻ്റെ തണ്ടും വാട്ടർമെല്ലൻ സീഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ആൻറ്റിക് ബോട്ടിൽ, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. കണ്ണൂരുള്ള ഹിബാമറു അയച്ചത് നമ്മൾ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രോബെറിയുടെ ബോട്ടിലായിട്ട് ചെയ്തല്ലോ, അതാണ് 11 വയസ്സുള്ള ഒരു മോളാണ് ചെയ്തതെന്ന് പറയില്ല, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ രാധിക ചന്ദ്രൻ അയച്ചത് ആ ഒരു ബ്ലൂ ബോട്ടിൽ ഞാൻ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് ചെയ്തല്ലോ, അതും അതുപോലെ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള ബോട്ടിലായിട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തെങ്ങിൻ്റെ ആ ഒരു പൊരിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവറും മറ്റേ ലീഫൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുള്ളല്ലേ, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തേക്കണ്. പിന്നെ ആ ഒരു കൊതുമ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഫ്ലവർ വേസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ മലപ്പുറത്ത് പൂക്കോട്ടൂരുള്ള മുർഷിദ് അയച്ചത് തെങ്ങിൻ്റെ ആ ഒരു പൊരിക്ക മച്ചിങ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ്, നല്ല ഭംഗിയായിട്ടുള്ള ബോട്ടിലോട്ടും ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു ഫോട്ടോസ് അയച്ചു തന്നത് കോഴിക്കോടുള്ള ലുലു ജബീറാണ്, എൻ്റെ കസിനാണ്. പെയിൻറ്റിൻ്റെ ബോട്ടിൽ റീയൂസ് ചെയ്യുന്ന ആ ഒരു ഇതിൽ മണ്ടയിൽ ആർട്ട് ചെയ്തിട്ടുള്ള അതൊക്കെയാണ് ട്രൈ ചെയ്ത് അയച്ചത്, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മുതൽ എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുപോലെ ആ ഒരു ഞാൻ ഗ്ലാസ് പെയിൻറ് ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു പെയിൻറ്റിൻ്റെ ബോട്ടിൽ, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനി എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു പേരും പാം ക്രാഫ്റ്റ് തന്നെയാണ്, അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.